ഒരു കാലത്ത് ബോളിവുഡിൽ തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു ഇഷ ഗോപികർ. ഗ്ലാമറസ് റോളുകളും തന്റെ തുറന്ന സമീപനങ്ങളിലൂടെയും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒരുപോലെ തന്നെ ഇഷ ഗോപികർ താരമായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് താൻ നേരിട്ട ചില മോശം അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് ഇഷ ഗോപികർ. ബോളിവുഡിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇഷ ഗോപികർ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഗ്ലാമറസ് റോളുകളിൽ അടക്കം തിളങ്ങിയിട്ടുള്ള നടി കൂടിയാണ് ഇഷ ഗോപികർ. എന്നെങ്കിലും ഗ്ലാമറസ് റോളുകളിൽ നിന്നും ഐറ്റം സോങ്ങുകളിൽ നിന്നും ശക്തമായ കഥാപാത്രങ്ങളിലേക്ക് ചുവട് വെക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഇഷ ഗോപികർ. എന്നാൽ പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കുവാൻ ബോളിവുഡിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം സ്ത്രീകൾക്ക് ഇല്ലായിരുന്നുവെന്നാണ് ഇഷ ഗോപികർ ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നതായിരുന്നില്ല കാര്യം. നടിമാർക്കോ നായകന്മാർക്കോ അവിടെ പ്രസക്തിയില്ല. നായകന്മാരും നടന്മാരുമായിരുന്നു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നതെന്നാണ് ഇഷ ഗോപികർ തുറന്നു പറയുന്നത്. മീടു മൂവ്മെന്റിനെ പറ്റിയും ഇഷ ഗോപികർ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മീടുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് മൂല്യങ്ങളുണ്ടെങ്കിൽ വളരെ കഠിനമായിരിക്കുമെന്നാണ് നടി പറയുന്നത്. തന്റെ സമയത്ത് പല നടിമാരും ഇൻഡസ്ട്രി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. സിനിമകളിലേക്ക് വരുന്ന പെൺകുട്ടികളാണെങ്കിൽ പോലും ഒന്നുകിൽ വഴങ്ങും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഇട്ടിട്ട് പോകുമെന്നാണ് ഇഷ പറയുന്നത്. വീണുപോകാതെ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂവെന്നും ഇഷ ഗോപികർ പറയുന്നുണ്ട്. അതിലൊരാളാണ് താനെന്നും താരം പറയുകയാണ്. എന്നാൽ പക്ഷേ കരിയറിന്റെ തുടക്കകാലത്ത് തനിക്കും കാസ്റ്റിംഗ് കോച്ച് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇഷ ഗോപികർ പറയുന്നുണ്ട്. തന്റെ 18-ാമത്തെ വയസ്സിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം തനിക്ക് ഉണ്ടാകുന്നതെന്നാണ് നടി പറയുന്നത്. തനിക്ക് സിനിമയിൽ വർക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ സൗഹൃദം കാണിക്കണമെന്ന് ഒരു നിർമ്മാതാവ് തന്നോട് പറഞ്ഞുവെന്നും നടി പറയുന്നുണ്ട്. 2000-ത്തിന്റെ മധ്യത്തിൽ ഒരു പ്രശസ്ത നിർമ്മാതാവ് തന്നെ വിളിച്ചിട്ട് താൻ നായകന്റെ ഗുഡ് ബുക്സിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പക്ഷേ തന്റെ കഴിവും രൂപവും കാരണമാണ് താൻ ഇവിടെ എത്തിയതെന്ന് ഇഷ നിർമ്മാതാവിനെ വിളിച്ച് പറയുകയും ചെയ്തു. തനിക്ക് നല്ല ജോലി ലഭിക്കുമെങ്കിൽ അത് മതിയെന്നും നടി അയാളോട് പറഞ്ഞു. അതോടുകൂടി തന്നെ ആ ഒരു സിനിമയിൽ നിന്നും പുറത്താക്കിയെന്നും ഇഷ വെളിപ്പെടുത്തുന്നുണ്ട്. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഒരു സെക്രട്ടറിയും നടനും തന്നെ കാസ്റ്റിംഗ് കോച്ചിന് വേണ്ടി സമീപിച്ച അനുഭവം നടി പറയുന്നുണ്ട്. അവസരം കിട്ടണമെങ്കിൽ നടന്മാരുമായി സൗഹൃദമുണ്ടാക്കണമെന്ന് അവർ തന്നോട് പറഞ്ഞു. താൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ എന്താണ് ഇവർ പറയുന്ന ഫ്രണ്ട്ലി എന്ന് തനിക്ക് മനസ്സിലായില്ല എന്നും അതിനെപ്പറ്റി അന്നൊക്കെ താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും ശരിക്കും നല്ലൊരു ഫ്രണ്ട്ലി ആണ് താനെന്നും ഇഷ പറയുകയാണ്. ഒരിക്കൽ നിർമ്മാതാവായ ഏക്താ കപൂർ തന്നോട് പറഞ്ഞത് കുറച്ചെങ്കിലും തലക്കനം കാണിക്കണമെന്നായിരുന്നു എന്നും ഇഷ ഗോപികർ വെളിപ്പെടുത്തുകയാണ്. തനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഒരു നടൻ തന്നോട് വന്ന് ഒറ്റയ്ക്ക് കാണുവാൻ പറഞ്ഞതിനെ പറ്റിയും ഇഷ ഓർക്കുന്നു. ഡ്രൈവറെ ഒന്നും താൻ വരുമ്പോൾ കൂട്ടണ്ടായെന്നും നടൻ തന്നോട് പറഞ്ഞതായും ഇഷ ഓർക്കുകയാണ്. പക്ഷേ അത് കേട്ട് താൻ നടനെ കാണാൻ ചെല്ലില്ല എന്ന് നടനോട് പറഞ്ഞുവെന്നാണ് ഇഷ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരും മറ്റു നടിമാരുടെ പേരിനൊപ്പം ചേർത്ത് എപ്പോഴും പറയാറുണ്ടായിരുന്നെന്നും ഇഷ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ തന്നെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട്. എന്നാൽ പക്ഷേ അതൊന്നും സത്യമല്ല എന്നും സ്റ്റാഫുകളാണ് അത്തരം കിംവദന്തികൾ തന്നെപ്പറ്റി പറഞ്ഞു പരത്തുന്നത് എന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും ഇഷ പറയുന്നുണ്ട്. അദ്ദേഹം ഹിന്ദി സിനിമയിൽ ഒരു എ ലിസ്റ്റ് ആക്ടർ ആയിരുന്നുവെന്നാണ് ഇഷ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പക്ഷേ അയാളെ കാണുവാൻ വിസമ്മതിച്ചതിനാൽ താൻ സിനിമയിൽ നിന്നും പുറത്തായെന്നും ഇഷ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു നടന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഇഷ പുറത്തു പറയുന്നില്ല. ഇത്തരം മനോഭാവമുള്ള നടന്മാർ നടിമാരെയൊക്കെ കാണുമ്പോൾ വെറുതെ വന്ന് തൊടുകയല്ല ചെയ്യാറുള്ളത്. അവർ നമ്മുടെ കൈ പിടിച്ചമർത്തി നായകന്മാരോട് സൗഹൃദമുണ്ടാക്കണമെന്ന് പറയുമെന്നാണ് ഇഷയുടെ വെളിപ്പെടുത്തൽ. അതേസമയം 2000-കളുടെ തുടക്കത്തിൽ ഏറെ ശ്രദ്ധ നേടിയെടുത്ത നടി കൂടിയാണ് ഇഷ ഗോപികർ. ഫിസ, പ്യാർ, ഇഷ്ക് ഓർ മൊഹബത്ത്, കമ്പനി, LOC, കാർഗിൽ, കാൻഡേ, പിഞ്ചാർ, ദിൽകാ റിഷ്ത, 36 ചൈന ടൗൺ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകൾ ഇഷ ഗോപികറിന്റേതായുണ്ട്. ബോളിവുഡിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളിലും ഇഷ ഗോപികർ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹിന്ദി തമിഴ് ഭാഷകളിലെ ക്രൈം ത്രില്ലർ വെബ് സീരീസായ ദഹനത്തിലാണ് ഇഷ ഗോപികർ അവസാനമായി അഭിനയിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.